നമസ്കാരം ആശങ്ക യുദ്ധസന്നാഹം സജ്ജം ഇറാൻ അമേരിക്ക സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ എന്ന വാദം ശക്തമാകുന്നു അമേരിക്കൻ സൈന്യത്തെ ഭീകരരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ ഇറാൻ പാർലമെന്റിലാണ് പ്രഖ്യാപനമുണ്ടായത് പെൻറെഗണിയും ഭീകരരുടെ പട്ടികയിൽപ്പെടുത്തി കഴിഞ്ഞു ഇത് സംബന്ധിച്ച ബില്ല് ഇറാൻ പാർലമെന്റ് പാസാക്കി മസ്ജിദിനു മുകളിൽ ചെങ്കുടി ഉയർത്തി ട്രംപിന്റെ തലയ്ക്ക് വിലയിട്ട് പൊതുജനങ്ങളിൽ നിന്ന് ഇറാൻ പണപ്പെരുവും തുടങ്ങിയതിന് പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് ഇറാൻ കടന്നത് ഏത് സമയത്തും ഒരു തിരിച്ചടി പ്രതീക്ഷിച്ച് തന്നെയാണ് അമേരിക്കയും മുന്നോട്ട് പോകുന്നത് ഇറാനിൽ നിന്നും യുദ്ധഭീതി മുറുകിയതോടെ അൻപത്തിരണ്ട് ഇറാൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്ന മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പിന് പിന്നാലെ അമേരിക്കൻ വ്യോമസേന അതിശക്തമായ യുദ്ധസന്നാഹങ്ങളാണ് സജ്ജീകരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പല യുദ്ധങ്ങളും വിജയിക്കാൻ അവരെ സഹായിച്ചത് വ്യോമസേനയുടെ എഫ് മുപ്പത്തിയഞ്ച് ഫൈറ്റർ ജെറ്റുകളാണ് ഈ ജെറ്റുകൾ വീണ്ടും യുദ്ധസജ്ജമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ വ്യോമസേന അമേരിക്കയെയോ അമേരിക്കയുടെ സ്വത്തുക്കളെയോ ഇറാൻ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഇറാന്റെ അൻപത്തിരണ്ട് കേന്ദ്രങ്ങൾ അമേരിക്ക കഴിഞ്ഞു അതിൽ പലതും ഇറാൻ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇതിന് പിന്നാലെ അമേരിക്കയിലെ ഉട്ടായ ബേസിൽ നിന്നും അൻപത്തിരണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഒന്നിനു പുറമേ മറ്റൊന്നായി പറന്നുയർന്നു ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമമുണ്ടായാൽ ഞൊടിയിടയിൽ പറന്നുയർന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി ബോംബ് വർഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മുപ്പത്തിയഞ്ച് എ ശ്രേണിയിലുള്ള അത്യാധുനികമായ ഫൈറ്റർ ജെറ്റുകളാണ് യുദ്ധസജ്ജമായി പറന്നുയർന്നത് ഞങ്ങൾ പറഞ്ഞുയർന്ന് യുദ്ധസജ്ജരാണ് എന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്നാണ് നാനൂറ്റി പത്തൊൻപത് ഫൈറ്റർ വിംഗ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ മുന്നൂറ്റി എൺപത്തി വിംഗ് പറയുന്നത് ഈ അഭ്യാസ പ്രകടനം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നത് എന്നാണ് എന്നാൽ പോലും ഓർഡർ ലഭിച്ചാൽ ഏത് സമയത്തും ആക്രമണ സജ്ജരാണ് എന്ന് അറിയിക്കുകയാണ് യു എസ് വ്യോമസേന എൺപത്തിരണ്ട് മില്യൺ ഡോളർ ആണ് ഒരു എഫ് മുപ്പത്തിയഞ്ച് വിമാനത്തിന് ചെലവ് വരിക നാല് വർഷം മുൻപായിരുന്നു ഊട്ട വ്യോമ താവളത്തിലേക്ക് എഫ് മുപ്പത്തിയഞ്ച് എ ഫൈറ്റർ ജെറ്റുകൾ എത്തിയത് നാല് ദശാംശം രണ്ട് ബില്ല്യൻ ഡോളറായിരുന്നു ഈ വിമാനങ്ങൾക്ക് വേണ്ടി അമേരിക്ക ചെലവഴിച്ചത് സൈനിക ഉപകരണങ്ങൾക്കായി അമേരിക്ക രണ്ട് ട്രില്യൺ ഡോളറാണ് ചെലവഴിച്ചത് എന്ന് നേരത്തെ തന്നെ യു എസ് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും മികച്ചതുമാണിത് ഇറാൻ ഒരു അമേരിക്കൻ താവളത്തെയോ ഏതെങ്കിലും അമേരിക്കക്കാരെയോ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ പുത്തൻ മനോഹരമായ ഉപകരണങ്ങൾ അവരുടെ നേരെ അയയ്ക്കും അതിന് ഒരു മടിയും ഉണ്ടാകില്ല െന്നും ഈ മുന്നറിയിപ്പ് എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങൾ ഉണ്ടെന്ന ധൈര്യത്തിൽ തന്നെയായിരുന്നു എഫ് മുപ്പത്തിയഞ്ചേ ശ്രേണിയിലുള്ള വിമാനം കഴിഞ്ഞ വർഷമായിരുന്നു പശ്ചിമേഷ്യൻ യുദ്ധരംഗത്തേക്ക് അമേരിക്ക ഉപയോഗിച്ചു തുടങ്ങിയത് ഇറാന്റെ ഭീഷണിയുടെ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയടക്കം ശക്തമാക്കിയിട്ടുമുണ്ട് സൗദിയിലെ അഞ്ച് താവളങ്ങളിലാണ് അമേരിക്ക സേനയുള്ളത് റിയാദിലെ ഇസ്കാൻ വില്ലേജ് എയർബേസ് കിഴക്കൻ പ്രവിശ്യയിലെ കിങ് അബ്ദുൾ അസീസ് എയർബേസ് ദമാമിലെ കിങ് ഫഹദ് എയർഫോഴ്സ് ബേസ് ഖമീസ് മുഷൈദിലെ കിങ് ഖാലിദ് എയർ ബേസ് റിയാദ് എയർഫോഴ്സ് ബേസ് എന്നിവിടങ്ങളിലാണ് യു എസ് സേനയുടെ സാന്നിധ്യമുള്ളത് ഇവിടേക്ക് എഫ് മുപ്പത്തിയഞ്ചാം ഫൈറ്റർ വിമാനങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്